എൻ്റെ പേര് ബോസ് കൃഷ്ണമാചാരി. കൊച്ചി മുസ്ലിസ് ബിനാലെയുടെ ഡയറക്ടറാണ്. കൊച്ചി മുസ്ലിസ് ബിനാലെ ക്യൂറേറ്റ് ചെയ്തത് സുദർശൻ ഷെട്ടിയാണ്. ഇവിടെ 12 വെന്യൂകളിലുള്ള ഈ പ്രദർശനം 2017 മാർച്ച് 29 വരെയാണ് നടക്കുന്നത്. 108 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രദർശനം എഴുത്തുകാരും പെർഫോമേഴ്സും പെയിൻറ്റേഴ്സും സ്കൾപ്റ്റേഴ്സും ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റേഴ്സും 108 ദിവസം നീണ്ടു നിൽക്കുന്ന വർക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും ഈ പ്രോജക്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രോജക്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നാവുന്നൊരു കാര്യം, ഇത് ഇൻകംപ്ലീറ്റ് ആണല്ലോ, ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു തോന്നൽ വരുന്ന സാധാരണ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 108 ദിവസത്തേക്കാണ് ഭാഗ്യനാഥൻ്റെ ഡ്രോയിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇറ്റാലിയൻ പെയിൻറ്ററിൻ്റെ പെയിൻറ്റിങ്സ് പഴയ പെയിൻറ്റിങ്ങിനെ പുതിയ പെയിൻറ്റിങ് ആക്കുന്ന രീതിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ സദാനന്ദൻ്റെ പെയിൻറ്റിങ് 108 ദിവസം നീണ്ടു നിൽക്കുന്ന മ്യൂറൽ വർക്കാണ്. അത് ട്രഡീഷണൽ മ്യൂറലാണ്. അപ്പോൾ അത് അതിൻ്റെ മെറ്റീരിയൽസ് തന്നെ വച്ചിരിക്കുന്നത് ഒരു എന്നവേ കെയോസ് ആയിട്ട് തോന്നും. സ്പേസ് തന്നെ കാണുമ്പോൾ ഒരു വർക്ക്ഷോപ്പിൻ്റെ രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. ബിനാലയിലെ പണികൾ കഴിഞ്ഞിട്ടില്ലേ, അങ്ങനൊരു സംശയമൊന്നും ആവശ്യമില്ല. അത് ക്യൂറേറ്ററിൻ്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് അദ്ദേഹം ക്യൂറേറ്റ് ചെയ്തിപ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പവലിയൻസ്, നമ്മൾ പവലിയൻ ഉണ്ടാക്കിയിരിക്കുന്ന ടോണി ജോസഫ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആർക്കിടെക്റ്റാണ്. സുദർശൻ അദ്ദേഹത്തിന് ആർക്കിടെക്റ്റിന് ആർട്ടിസ്റ്റായിട്ടാണ് നമ്മുടെ ബിനാലയിലേക്ക് ക്ഷണിച്ചത്. ഒരു ടെമ്പററി പവലിയൻ. അത് കഴിഞ്ഞ വർഷവും ആദ്യ വർഷവും നമ്മളുടെ പവലിയൻ സാധാരണ ടോക്സിന് വേണ്ടിയിട്ടും പെർഫോമൻസിന് വേണ്ടിയിട്ടും നമ്മൾ നിർമ്മിച്ചതാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും. അപ്പോൾ കഴിഞ്ഞ വർഷം ആസ്പിൻ വാളിലായിരുന്നു ഈ പവലിയൻ. സുദർശൻ പറഞ്ഞു അത് ഇറ്റ് വുഡ് ബി നൈസ് ടു ഹാവ് ദാറ്റ് ഇൻ അനദർ ലൊക്കേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന കാണികൾ ആസ്പിൻ വാളിൽ തങ്ങി നിൽക്കാതെ, മെയിൻ വെന്യൂവിൽ തങ്ങി നിൽക്കാതെ മറ്റുള്ള വെന്യൂകളും കാണുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ക്യൂറട്ടോറിയൽ വിഷനിൽ വന്നൊരു മാറ്റത്തിൻ്റെ ഒരു ചെറിയ ഘടകമാണ് അത്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സുദർശൻ്റെ ക്യൂറട്ടോറിയൽ വാക്ക് ത്രൂവിൽ തന്നെ ഇപ്പോൾ ഒരാൾ ആസ്പിൻ വാളിൽ വന്നാലും ഏതൊരു വെന്യൂവിൽ വന്നാലും വർക്ക് എവിടെ നിന്ന് തുടങ്ങി കാണണം എന്ന് അദ്ദേഹം പറയുന്നില്ല. ആസ്പിൻ വാളിൽ വന്നിട്ട് 1, 2, 3 അങ്ങനെ നമ്പറൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സ്കവേറ്റ് ചെയ്യാനുള്ള, നമ്മൾക്ക് കണ്ടെത്തുവാനുള്ള ഒരു താല്പര്യവും കൂടി, ഏത് ഈ വർക്ക് എവിടെയാണ്, ആ വർക്ക് എവിടെയാണ്, അങ്ങനെ കണ്ടെത്തുവാനും കൂടി ഒരു സാഹചര്യം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അത് മറ്റുള്ള ക്യൂറേറ്റേഴ്സ് ചെയ്യുന്ന പോലെ നമ്പർ 1 അല്ലെങ്കിൽ ABCD അങ്ങനെ നമ്പർ ഇട്ടിട്ടുള്ള ഓരോ റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൊക്കേഷൻസൊക്കെ നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 12 വെന്യൂസ് ഉണ്ട്. അപ്പോൾ അത് കാണുവാൻ 3-4 ദിവസം ചുരുങ്ങിയത് വേണ്ടി വരും. ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ 4-5 ദിവസം തന്നെ ചിലവാക്കേണ്ടി വരും. അതിൽ വീഡിയോ ആർട്ടുകളുണ്ട്, പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ സമയം നോക്കുന്നത് നന്നായിരിക്കും. പെർഫോമൻസ് എപ്പോഴൊക്കെ കാണും, നടക്കുന്നത് കാഴ്ചക്കാർ വരുമ്പോൾ. ഇപ്പോൾ തന്നെ അനാമിക ഖന്നയുടെ പെർഫോമൻസ് തുടങ്ങുന്നതിൻ്റെ ശബ്ദമാണ് നമ്മൾ പുറകിൽ കേൾക്കുന്നത്. അപ്പോൾ ബിനാലെ എല്ലാവരും വന്ന് കാണുക. ഇത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിദ്യാർത്ഥികൾക്കും കൂടി. വിദ്യാർത്ഥികളും വിവിധ രാജ്യങ്ങളിൽ വന്ന ക്യൂറേറ്റേഴ്സും കളക്ടേഴ്സും സോഷ്യോളജിക്കലിസ്റ്റുകൾ സയൻറ്റിസ്റ്റുകളുണ്ട്, ചിലർ പെർഫോമേഴ്സുണ്ട്. എല്ലാ തരത്തിലുള്ള കാണികളും വന്നു ചേരുന്ന ഒരു ലൊക്കേഷനാണ് ഇതൊരു കലയുടെ ചിന്തയുടെ ഒരു ഭാഗമാക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാണ് കല എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് സുദർശൻ ഷെട്ടിയുടെ കൊച്ചി മുസ്ലിസ് ബിനാലെ. താങ്ക് യു.